കൊളസ്ട്രോൾ കൂടുതലുള്ളവരാണെങ്കിൽ സ്വാഭാവികമായി കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെയുള്ള ചില ശീലങ്ങൾ സഹായിക്കും. പോഷകസമ്പന്നമായ പ്രാതൽ കഴിച്ച് ദിവസം തുടങ്ങുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഫ്രഷ് ഫ്രൂട്ട്സ് ചേർത്ത ഓട്ട്മീൽ, ടോസ്റ്റ് ചെയ്ത ബ്രക്കോളി, മുഴുധാന്യങ്ങൾ, ഇവയിലെല്ലാം സൊല്യൂബിൾ ഫൈബർ ഉണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. രാവിലെ ഒരു ഗ്ലാസ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫ്ലേവനോയിഡുകൾ ഉള്ളതിനാൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. നാലാഴ്ച തുടർച്ചയായി ദിവസവും രാവിലെ 750 മില്ലിലിറ്റർ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രാവിലത്തെ വ്യായാമം നല്ല കൊളസ്ട്രോൾ ആയ HDL കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. അടുത്തുള്ള സ്ഥലങ്ങളിലോ പാർക്കിലോ രാവിലെ നടക്കാൻ പോകാം. ആഴ്ചയിലെ മിക്ക ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മിതമായതു മുതൽ കഠിന വ്യായാമം വരെ ചെയ്യാൻ ശ്രമിക്കാം. പതിവായ എയറോബിക് വ്യായാമങ്ങൾ നല്ല കൊളസ്ട്രോളിന്റെ അളവ് 5% വരെ കൂട്ടും. ഗ്രീൻ ട്രീയിൽ കാറ്റേഷനുകൾ എന്ന ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. സാധാരണ കാപ്പിക്ക് പകരം ഗ്രീൻ ടീ കുടിച്ച് ദിവസം തുടങ്ങാം. പതിവായി ഗ്രീൻ ടീ കുടിക്കുന്നത് LDL കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് അമേരിക്കൻ ഡയറ്റിക് അസോസിയേഷന്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. രാവിലെ ധ്യാനിക്കുന്നത് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് 10 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കൊളസ്ട്രോളിന്റെ അളവ് ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. കാരണം കൊളസ്ട്രോൾ കൂടിയാൽ ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത കൂടുന്നു. രക്തത്തിലടങ്ങിയ മെഴുകു പോലുള്ള ഒരു വസ്തുവാണ് കൊളസ്ട്രോൾ. ഇത് ഹൃദയധമനികളുടെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുകയും ഇതുമൂലം രക്തമൊഴുകാൻ പ്രയാസം അനുഭവപ്പെടുകയും ക്രമേണ ഇത് ധമനികളിൽ തടസ്സമുണ്ടാക്കുകയും ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും കാരണമാവുകയും ചെയ്യും. ആരോഗ്യകരമായ ഭക്ഷണക്രമം, പതിവായ വ്യായാമം, ആവശ്യമെങ്കിൽ മെഡിറ്റേഷൻ ഇവ പിന്തുടരുന്നത് വഴി കൊളസ്ട്രോൾ നിയന്ത്രിക്കാനാകും. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.